ഇടവേളയ്ക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ അഭിനന്ദന VS തിരുവനന്തപുരം സെന്റ് മേരീസ് സ്കൂളിലെ അഭിനന്ദന ചേരുകയാണ് വാർത്ത വായിക്കാൻ. അഭിനന്ദന റെഡിയല്ലേ? വായിക്കാം. കായിക രംഗത്ത് മലയാളികൾ ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഷൂട്ടിംഗ് രംഗത്തേക്ക് അധികം പേർ കടന്നു ചെന്നിട്ടില്ല. ഷൂട്ടിംഗിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു 13-കാരനെ പരിചയപ്പെടാം ഇനി. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ എന്നിങ്ങനെ ഒട്ടുമിക്ക കായിക ഇനങ്ങളിലും അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയ മലയാളികൾ ഏറെയുണ്ട്. പുതിയ തലമുറയും ഈ മേഖലകളിൽ മികവ് തെളിയിച്ച് മുന്നേറുകയും ചെയ്യുന്നു. എന്നാൽ രാജ്യത്തിന് ഒളിമ്പിക് ജേതാക്കളെ സമ്മാനിച്ച ഷൂട്ടിംഗിൽ മലയാളി തിളക്കം അത്ര അധികമൊന്നുമില്ല. ഇവിടെയാണ് കൊട്ടാരക്കരയ്ക്കടുത്ത് പുനലൂരിൽ നിന്നുള്ള ഒരു 13-കാരൻ ഷൂട്ടിംഗിൽ ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കി മുന്നേറുന്നത്. തീരെ കുട്ടിയായിരുന്നപ്പോഴേ തുടങ്ങിയതാണ് ജഗദീഷിന് ഷൂട്ടിങ്ങിനോടുള്ള കമ്പം. മാതാപിതാക്കളുടെ പിന്തുണ കൂടിയായതോടെ കൃത്യമായ പരിശീലനവും തുടങ്ങി. എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ഷൂട്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ അമ്മ ഉണ്ട് ഇങ്ങനെ വന്നായിരുന്നു. അപ്പം എനിക്ക് ഷൂട്ടിങ്ങായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രാക്ടീസിങ് തുടങ്ങിയത്. ഒരു പേരൻ്റായിട്ട് അവൻ്റെ ആഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുക, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അവൻ ഷൂട്ടറാവണമെന്ന് ആഗ്രഹിക്കുമ്പം അതാക്കാനുള്ള എന്നെ കൊണ്ട് എത്രമാത്രം മാക്സിമം ട്രൈ ചെയ്ത് അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ചെയ്യാനാണ്. അടുത്തിടെ ചെന്നൈയിൽ നടന്ന ദക്ഷിണമേഖലാ ടൂർണമെന്റിൽ ഒരു സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവും ജഗദീഷ് സ്വന്തമാക്കി. ഒപ്പം ഒരു ദേശീയ റെക്കോർഡും സ്വന്തം പേരിലാക്കി. ഈ മാസം ഒടുവിൽ പൂനെയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പാണ് അടുത്ത ലക്ഷ്യം. സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഷൂട്ടിങ്ങിനെ പറ്റി അറിയുന്നത്. ഗ്രാമത്തിലോടൊക്കെ കുറവാണ് കുട്ടികളൊക്കെ അറിഞ്ഞു വരുന്നതിൻ്റെ. പിന്നെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കുറവാണ് കേരളത്തിൽ. ഒളിമ്പിക് മെഡലാണ് അഭിനവ് ബിന്ദ്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന ജഗദീഷിന്റെ ഏറ്റവും വലിയ സ്വപ്നം. കൊട്ടാരക്കരയിൽ നിന്ന് അരവിന്ദനൊപ്പം അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്.